الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطأ كبيرا يا رب بهمان الله സത്യവിശ്വാസി സത്യവിശ്വാസികളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യപരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തഖ്വയോടു കൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയും അതിൻ്റെ വികാസവും അതിനെ തളച്ചിടാനോ പിടിച്ചുകെട്ടാനോ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഇരുട്ടിൻ്റെ ആളുകൾക്ക് സാധിക്കാറില്ല. കാരണം ഏത് പ്രതിസന്ധിയിലും ഇല്ലാത്ത ആരോപണങ്ങളും അതേപോലെ തന്നെ പോരായ്മകളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏത് സമയത്തും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്ത് പ്രശ്നത്തിനും അതേപോലെ തന്നെ എന്ത് പ്രതിസന്ധികൾക്കുള്ള പരിഹാരം അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ ചേക്കേറാൻ, ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിന് എതിരിൽ തീവ്രവാദവും ഭീകരവാദവും ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേകം ആരോപണങ്ങൾ ഇസ്ലാമിൽ നിന്നും ആളുകളെ
തിരിച്ചുവിടാൻ സദാ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ അതിനൊന്നും യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനെ പഠിക്കുന്ന ആളുകളിൽ കൂടുതൽ ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിൻ്റെ ആളുകളാകാൻ ശ്രമിക്കുന്ന ലോകത്തെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ എന്തെങ്കിലും കൊള്ളരുതായ്മകളോ തോന്നിവാസങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ മുസ്ലിമുണ്ടോ ഉണ്ടെങ്കിൽ കിട്ടിപ്പോയി എന്നുള്ള നിലക്ക് അവനെ ഒരു യഥാർത്ഥ മുസ്ലിമായി ചിത്രീകരിച്ച് റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനായി ചിത്രീകരിച്ച് അവൻ ചെയ്ത തോന്നിവാസത്തിൻ്റെ കാരണം അവൻ്റെ മതമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. കുറച്ചു മുമ്പ് കേരളത്തിൽ നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു, ഒരു ജീവനുള്ള നായയെ ഒരു വ്യക്തി തൻ്റെ വാഹനത്തിൻ്റെ പിന്നിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി. ഒരു മുസ്ലിം നാമധാരിയായിരുന്നു, അത്രയധികം ക്രൂരത ചെയ്ത ഒരു മനുഷ്യൻ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇസ്ലാമിൻ്റെ പേരായതുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും സഹജീവികളോടും പച്ചക്കരുള്ള എന്തിനോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച അതേപോലെ തന്നെ എന്തിലധികം ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗം കരസ്ഥമാക്കിയ ഒരു ജീവനുള്ള പൂച്ചയെ അതിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയത് ചരിത്രം പഠിപ്പിച്ച് മൂല്യം പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മൃഗങ്ങളോടോ മനുഷ്യരോടോ പച്ചക്കരുള്ള ഏതൊരു ജീവജാലത്തോടോ കരുണയിലൂടെയല്ല അതിൽ വർത്തിക്കാൻ പറ്റൂല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിനെ താറടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുകയാണ് ഞാനത് പറയാൻ കാരണം. ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെയും ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ഇരട്ട നരബലി പത്തനംതിട്ട ജില്ലയിൽ ഐശ്വര്യത്തിനും അതേപോലെ തന്നെ അഭിവൃദ്ധിക്കും ധനം വരാനും വേണ്ടി രണ്ട് പച്ച മനുഷ്യരെ അറുത്തു കൊന്ന് വെട്ടി നുറുക്കി എന്നിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ പാചകം ചെയ്ത് കഴിച്ചു എന്നും കഴിച്ചിട്ടില്ല എന്നും ബാക്കി ഭാഗങ്ങൾ കുഴിച്ചിട്ട് ഇത്രയധികം ക്രൂരമായ ഒരു പ്രവർത്തനം നടന്നു. അതിൽ ഒരു മുഖ്യപ്രതി അവൻ്റെ പേര് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പേരാണ്, ഷാഫി എന്നാണ് അത്ര. അതുകൊണ്ട് തന്നെ പിന്നെ ചർച്ചകളായി മറ്റു രണ്ട് പ്രതികളെ ഇത് ചെയ്ത ആളുകളെക്കുറിച്ച് ചർച്ചയില്ല. കാരണം ആ പേരുകൾ അത്ര പ്രസക്തമല്ല എന്നുള്ളത് കൊണ്ടാകാം. എന്നാൽ ഷാഫി എന്ന പേര് അത് വളരെ പ്രസക്തമായി നിൽക്കുന്നു, കാരണം ഇസ്ലാമിൻ്റെ പേരാണ്. എന്നിട്ട് ഈ ഷാഫി എന്ന വ്യക്തിയെ നല്ലൊരു മുസ്ലിമാക്കി ചിത്രീകരിച്ച് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടവനായി ചിത്രീകരിച്ച് ഇവർക്കൊക്കെ ഇതിനുള്ള അടിസ്ഥാനം, ഈ നരബലിക്കുള്ള അടിസ്ഥാനം ഇസ്ലാം എന്ന മതമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ചാനലുകൾ ചർച്ച ചെയ്ത് വരുത്തി തീർക്കാനാണ് ചാനലുകൾ അവരുടെ ചർച്ച അവതാരകന്മാരും അവതാരികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് പറയാമോ, അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ നരബലി ചെയ്തു, മകനെ ബലിയെറുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പാരമ്പര്യത്തിലാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരെ വ്യംഗ്യമായിക്കൊണ്ടും അല്ല സ്പഷ്ടമായിക്കൊണ്ടും ചാനലുകളിൽ ചർച്ച വരികയാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ,
വസ്തുത എന്താണെന്നറിയാതെ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കാനും ഇല്ലാതാക്കാനും അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അതിനെ താറടിച്ചു കാണിക്കാനും ഏതൊക്കെയോ മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കുകയാണ്. ഇസ്ലാമും നരബലിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? എന്നാൽ ഈ പറഞ്ഞ മനുഷ്യൻ ഇയാൾ മതവിശ്വാസിയല്ല. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കാരണത്താൽ അയാളുടെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ്. അപ്പോൾ ഇവർക്കത് കിട്ടിപ്പോയി എന്നുള്ള നിലക്കാണ്. കാരണം മുഹമ്മദ് നബിയെയും ഇസ്ലാമിൻ്റെ മില്ലത്തിനെയും താറടിച്ച് കാണിക്കണം. മറ്റുള്ള വഴികളൊന്നും യേശുന്നില്ല. കുറേ തീവ്രവാദം പറഞ്ഞു നോക്കുന്നു, ഭീകരവാദം പറഞ്ഞു നോക്കുന്നു, സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത മതമാണെന്ന് പറഞ്ഞു നോക്കുന്നു, എല്ലാം പറഞ്ഞു നോക്കുന്നു. അപ്പോഴാണ് ഈ മുസ്ലിം നാമധാരികളായ ആളുകൾ നടത്തുന്ന തോന്നിവാസങ്ങളും കൊള്ളരുതായ്മകളും. യഥാർത്ഥത്തിൽ ഇയാൾ നിരീശ്വരവാദിയാണ്. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറയുന്നു, ഇയാൾ ദൈവവിശ്വാസമില്ലാത്ത ആളാണ്. ദൈവവിശ്വാസത്തിൽ ഒരു കഥയുമില്ല എന്ന് എന്നോട് പലപ്പോഴും പറയാറുണ്ട്. മുഴുകുടിയനാണ്, കഞ്ചാവിനടിമയാണ്. ഇങ്ങനെ തോന്നിവാസിയായ ഒരു മനുഷ്യൻ അയാൾ ചെയ്തിട്ടുള്ള, അയാളും അയാളുടെ കൂട്ടാളികളും ചെയ്തിട്ടുള്ള ഇരട്ട നരബലി പരിശുദ്ധമായ മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെച്ച് ഇസ്ലാമിനെ മോശമാക്കാൻ പായ്വേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്തിച്ചർച്ചകളിൽ. നോക്ക് നിങ്ങൾ, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നരബലിയും തമ്മിൽ ബന്ധമുള്ളത്? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാമും അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും മനുഷ്യനെ ബലിയർപ്പിക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ ആരും ശ്രമിക്കുന്നില്ല. ഇതങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബലി അർപ്പണത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കുഞ്ഞിനെ ബലി അർക്കണമെന്ന് അദ്ദേഹത്തിന് ഉറക്കത്തിലൂടെ സ്വപ്നം കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിച്ചു. എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൽ നരബലി ഇല്ല എന്ന് പഠിപ്പിക്കലായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. കാരണം കുഫ്ഫാറുകളിൽ നരബലി ഉണ്ടായിരുന്നു. അവരുടെ മൂർത്തികൾക്കും അവർ ആരാധിക്കുന്ന അവരുടെ ആരാധനാ മൂർത്തികൾക്ക് അവർ നരബലി കൊടുത്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിന്നെ എന്താണ് അള്ളാഹു ഇത് പഠിപ്പിക്കാനുള്ള കാരണം, കൽപ്പിക്കാനുള്ള കാരണം? അദ്ദേഹത്തിൻ്റെ ത്യാഗം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ നോക്കി വളർത്താനും അതിനെ താലോലിക്കാനും അള്ളാഹു അവസരം കൊടുത്തിയില്ല. മക്ക മണൽക്കാട്ടിൽ ഇറാഖിൻ്റെ പ്രദേശത്ത് ജനിച്ച അദ്ദേഹം, ഊർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹത്തിനോട് കുഞ്ഞിനെയും ഭാര്യയെയും മക്കയിൽ കൊണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു. കൽപ്പിക്കുകയുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വതആല. പരീക്ഷണമായിരുന്നു, തീക്കുണ്ടാരത്തിലിട്ട് അഗ്നിപരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തി. ഇങ്ങനെ എല്ലാ നിലക്കും പരീക്ഷണങ്ങളുടെ തീച്ചുളയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം. അതുകൊണ്ടാണ് ഖലീലുള്ളയായത്. അതിലൊക്കെ അദ്ദേഹം വിജയിച്ചു. വ ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാത്തിലും അദ്ദേഹം വിജയിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും കൽപ്പനകളും ശിരസാ വഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരീക്ഷണമായിരുന്നു മകനെ ബലിയെറുക്കണമെന്നുള്ള കൽപ്പന. അതാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പഠിപ്പിച്ചതിന് ശേഷം പറഞ്ഞത്, ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു അത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിമിനെ പരീക്ഷിക്കുകയായിരുന്നു, ഒന്ന്. രണ്ടാമത്തത്, ഇസ്ലാമിൽ നരബലി ഇല്ല എന്ന് പഠിപ്പിക്കലായിരുന്നു അത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. തൻ്റെ വാപ്പാൻ്റെ കൂടെ ഒന്ന് ഓടാനും ചാടാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രായമായ ബാലനായപ്പോൾ, ഇസ്മായിൽ ബാലനായപ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിക്കുകയുണ്ടായി മകനെ അറുക്കണമെന്ന്. മകനോട് പിതാവ് ചോദിക്കുകയുണ്ടായി, എന്താ മകൻ എൻ്റെ അഭിപ്രായം? മകൻ പറഞ്ഞു, ഇസ്മായിൽ പറഞ്ഞു, കാലയാബത്തിൻ, വാപ്പ അല്ല പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. കണ്ടില്ലേ, വാപ്പാന്റെയും മകന്റെയും അള്ളാന്റെ കൽപ്പനക്കുമ്പിൽ അവർ എവിടെയാണ് എന്നുള്ള പരീക്ഷണമാണത്.
അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന ശിരസാ വഹിച്ചപ്പോൾ മകനെ അറുക്കാൻ വേണ്ടി അദ്ദേഹം ചരിച്ചു കിടത്തി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? നാദൈനഹു അയ്യ ഇബ്രാഹിം, ഇബ്രാഹിമേ, വിളി വന്നു. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു, വഖദ് സദ്ദഖ്ത റുഇയ, താങ്കളോട് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വപ്നത്തിലൂടെ കൽപ്പിച്ചത് താങ്കൾ സാക്ഷാത്കരിച്ചു, വിജയിച്ചു, പരീക്ഷണത്തിൽ വിജയിച്ചു. നരബലി ഇസ്ലാമിലില്ല, നരബലി ഇസ്ലാമിലില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു, അല്ലാതെ മകനെ അറുക്കാനുള്ള കൽപ്പനയല്ല. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? വഫദൈനാഹു ബിദിബിൻ അദീം, നല്ലൊരു ഒരു മോരിക്കുട്ടനെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ബലിയെടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു കൊടുക്കുന്നു. എന്നിട്ട് അത് കാലം ഇബ്രാഹിം ഇല്ലത്തായിക്കൊണ്ട്, ഇബ്രാഹിമിന്റെ മില്ലത്തായിക്കൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നടപടിക്രമമായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീകൾക്ക് പടച്ചറപ്പിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി കിട്ടാൻ വേണ്ടി മൃഗത്തെ ബലി കൊടുക്കുക എന്നുള്ളത് ഉദഹിയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത് മില്ലത്തായി സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ ഇസ്ലാമിൽ നരബലി ഇല്ല സഹോദരന്മാരെ. എന്നിട്ട് ചാനലുകൾ പഠിപ്പിക്കുകയാണ് ഇവിടെ ഷാഫി എന്ന് പറയുന്ന ആ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളൊക്കെ പാലിക്കുന്ന ഏറ്റവും നല്ല ആളാക്കി അദ്ദേഹത്തെ ചിത്രീകരിച്ച് അദ്ദേഹം ഇത് ചെയ്യാനുള്ള കാരണം ഇസ്ലാമാണ്, കാരണം അവരുടെ പ്രവാചകൻ മകനെ ബലി കൊടുത്തിട്ടുണ്ട് എന്ന് വരുത്തി ഇസ്ലാമിനെ മോശമാക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനായി വരുന്ന സമയത്ത് അവിടെയുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവർ പൂജിച്ചിരുന്ന അവരുടെ മൂർത്തികൾക്ക്, അതേപോലെ തന്നെ അവരുടെ ദേവീദേവന്മാർക്ക്, അവർ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും, ലാത്ത ഉസ്ദ മനാത്തമാർ, അവരാരായിരുന്നു? അവർ മഹാന്മാരായിരുന്നു. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, അതിൻ്റെ കൂടെ അള്ളാനെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. അവർ അവരുടെ ദേവീദേവന്മാർക്ക് അവർ ബലി കൊടുത്തിരുന്നു, നരബലി കൊടുത്തിരുന്നു, മൃഗബലി കൊടുത്തിരുന്നു. ഇങ്ങനെ ബലി കൊടുക്കുന്ന നരബലിയുള്ള കാലഘട്ടത്തിലാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും നരബലിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കാരണം മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഏഴ് മഹാപാപത്തിൽ ഒന്നായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകൾ മക്കളെ കൊന്നിരുന്നത്, നരബലി കൊടുത്തിരുന്നത് അവരുടെ ദേവീദേവന്മാർ അവർക്ക് നല്ലതായി തോന്നിപ്പിച്ചു. വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ൽ ഔലാദിഹിം ശുറകാഉഹും ലിയർദൂഹും വലിയൽബിസൂ അലൈഹിം ദീനഹും വലൗ ശാ അല്ലാഹു മാ ഫഅലൂഹു ഫദറുഹും മാ യഫ്തറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. ഇങ്ങനെ സ്വന്തം മക്കളെ കൊല്ലുക എന്നുള്ളത് മുശ്രിക്കീങ്ങളായ ആളുകൾക്ക്, അവരുടെ ദേവീദേവന്മാർ അതേപോലെ തന്നെ ശൈത്താനും അവർക്ക് നന്നായി തോന്നിപ്പിച്ചു. ഇസ്ലാമിന്റെ പ്രവർത്തനമല്ല നരബലി. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി അവൻ തന്റെ നിരീശ്വരവാദിയാണ്, മുഴുകുടിയനാണ്, ഇസ്ലാമുമായി അതൊരു ബന്ധവുമില്ലാത്തവനാണ്, എന്നിട്ടും ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിനെ മോശമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നരബലി നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരിക്കലും ഇത് വലിയ തെറ്റാണെന്ന് മാത്രമല്ല, വലിയ പാപമാണെന്ന് മാത്രമല്ല, ഈ പ്രവർത്തനവും ഇസ്ലാമി യാതൊരു ബന്ധവുമില്ല. ഒന്നാമതായി ഇസ്ലാം പഠിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, മക്കയിലെ മുശ്രിക്കൾ ചെയ്തിരുന്ന പ്രവർത്തനം മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റാൻ കഴിയാത്തത് കൊണ്ട് മക്കളെ കൊന്നിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലാൻ പാടില്ല. നഹ്നു നർസുഖുഹും വഇയാഹും, അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്കും ആ മക്കൾക്കുമുള്ള ഭക്ഷണം, അന്നം നാം ആണ് കൊടുക്കുന്നത്. നിങ്ങൾ അതിൽ ബേജാറാകണ്ട. മക്കളെ കൊല്ലുന്ന ഏർപ്പാട്, മക്കളെ കൊല്ലുന്ന ഏർപ്പാട്, ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ,
മനുഷ്യനെ കൊന്നുകളയുക എന്നുള്ളത് വലിയ പാപമാണെന്ന് വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചു. തീർന്നിട്ടില്ല. അവരുടെ മൂന്നാമത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. അവർക്ക് മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട ചില ഗോത്രങ്ങൾക്കേ ഉള്ളൂ എന്ത് പെൺകുട്ടി ഉണ്ടാവുക എന്നുള്ളത് അപമാനമായിരുന്നു. എല്ലാ ജാഹിലിയ അറബികൾക്കും ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഏർപ്പാട്. ചില ഗോത്രങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ ദല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കളീം. അവർക്കൊരു പെൺകുഞ്ഞുണ്ടായി എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദല്ല വജൂഹു മുസ്വദ്ദൻ വഹുവ കളീം, അവന്റെ മുഖം വിവർണമാകുന്നു, കറുത്തിരുണ്ടു പോകുന്നു, അവൻ കോപാകുലനാകുന്നു. പെൺകുട്ടിയാണല്ലോ ജനിച്ചത്, കാരണം അപമാനമാണ്, ജനങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റൂല. ഭാര്യ പെൺകുട്ടിക്ക് ജന്മം കൊടുത്തു. എന്നിട്ട് യഥവാ റാമിനൽ കൗം, ജനങ്ങളിൽ നിന്നും അവൻ മറഞ്ഞു നടക്കുന്നു. മിൻസു ഇമാ ബുഷറബിഹി, അവൻ സന്തോഷവാർത്തയാണ് പെൺകുട്ടി, എന്നിട്ടും അതിൽ അശുഭ ലക്ഷണം കണ്ട് അവൻ അതിൽ നിന്നും ജനങ്ങളിൽ നിന്നും അവൻ മാറി നടക്കുന്നു. എന്നിട്ട് അവൻ ചിന്തിക്കുന്ന എന്താണ്? അയുംസികുഹു അലാഹൂനിൻ അലാഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ്. അപമാനഭാരം കൊണ്ട്, അപമാനം സഹിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ വളർത്തണോ, അതല്ല ജീവനോടുകൂടി ആ കുട്ടിയെ മണ്ണിൽ മരുഭൂമിയിൽ കുഴിച്ചു മൂടണോ എന്നാണ് അവന്റെ ചിന്ത. അലാ സാഅമാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര നീചമായ മോശപ്പെട്ട വിധിയാണ്, എത്ര മോശപ്പെട്ട തീരുമാനമാണ് അവരുടേത്. മനസ്സിലായില്ലേ? അപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹിന്റെ നാവിലൂടെ വിശുദ്ധ ഖുർആൻ മക്കാ മുശ്രികള് കേട്ട സമയത്ത് മക്കാ മുശ്രികൾ മൂന്ന് രീതിയിൽ നരബലി നടത്തുന്ന ആളുകളായിരുന്നു, നരഹത്യ നടത്തുന്ന ആളുകളായിരുന്നു. ഒന്ന്, അവരുടെ മൂർത്തികൾക്ക് നരബലി കൊടുക്കുന്നു. രണ്ട്, ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊടുക്കുന്നു. മൂന്നാമത്തതോ, പെൺകുട്ടി ഉണ്ടായാൽ പെൺകുട്ടികളെ ജീവനോടെ കൊല്ലുന്നു, കുഴിച്ചു മൂടുന്നു. അല്ലേ? നാളെ പിറ്റേന്ന് പരലോകത്ത് ചെറിയ ചെറിയ ചോരപ്പൈതലുകളെ പടച്ചറബ് സുബ്ഹാനഹു വതാല കൊണ്ടുവന്ന് ചോദിക്കും, മകളെ നീ എന്തിനാണ് കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചു. എന്നിട്ട് മനുഷ്യന്മാരെ കൊല്ലുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമായി പഠിപ്പിച്ചു. എന്നിട്ടൊരു മുസ്ലിം നാമധാരിയായ ഒരു ഇസ്ലാമിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ അയാളുടെ പേര് ഷാഫി എന്നായി. അയാൾ മൊഴികുടിയവനാണ്, തോന്നിവാസിയാണ്. എന്നിട്ട് അയാൾ മുഖേന നടത്തിയ ഈ ഇരട്ട നരബലി ഇസ്ലാമിന്റെ പേരിൽ കെട്ടിവെക്കുന്നു. എങ്ങനെയുള്ള ഇസ്ലാം? ഇങ്ങനെയുള്ള ഇസ്ലാം. എന്തിന്റെ പേരിൽ? ഐശ്വര്യമുണ്ടാകാനാണ് അവർ നടത്തിയത്, ധനലാഭമുണ്ടാകാനാണ് അവർ നടത്തിയത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? ഇതൊന്നുമല്ല ഐശ്വര്യമുണ്ടാകാൻ ചെയ്യേണ്ടത്, ഈമാനും തഖ്വയുമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ അടുക്കലാണ് ബർക്കത്തുള്ളത്, നന്മയുള്ളത്. അതേപോലെ തന്നെ പടച്ചെറുപ്പിന്റെ കയ്യിലാണ് കടാക്ഷമുള്ളത്. ലേ, നമ്മൾ പറയുന്നില്ലേ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യുൻഫഅ ദൽ ജദ് മിൻകൽ ജദ്. പടച്ചോനേ, നീ തടഞ്ഞത് തരാനാരുമില്ല, നീ തന്നത് തടയാനാരുമില്ല. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അതേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്നും ബർക്കത്ത് കിട്ടാൻ എന്ത് ചെയ്യണം? ധനലബ്ധി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ആപത്ത് മുസീബത്തുകൾ ഇല്ലാതാവാൻ എന്ത് ചെയ്യണം? വിശ്വാസവും അമല സ്വാലിഹാത്തുകളും വേണം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ അജഞ്ചലമായി വിശ്വസിക്കുകയും അതേപോലെ തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയിൽ തഖ്വയും ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നാം അവർക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ അവർ അത് ചെയ്തില്ല. അവർ ഈ ബറക്കത്തുകൾക്ക് വേണ്ടി നരബലിയും തോന്നിവാസങ്ങളും അതേപോലെ തന്നെ രാശി നോക്കലും കവിടെ നിരത്തിലും കൈ നോക്കലും വായുഭൂത വർത്തമാനങ്ങൾ അറിയലും അങ്ങനെ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആലയിൽ നിന്നല്ലാതെ ഇതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഒന്നും കിട്ടുന്ന പ്രശ്നമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇസ്ലാമിനെ മോശമാക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി ചാനലുകളും അതേപോലെ തന്നെ ഇന്ന് 900,000 ചാനലുകൾ അതേപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇരുട്ടിന്റെ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വില പോകുന്നില്ല. അല്ലാഹ് പറഞ്ഞു, ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. മുശ്രിക്കീങ്ങൾ എത്ര വൃത്താലും ശരി,
എത്ര വെറുത്താലും ശരി ഈ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല കടാ വിളക്കായി സൂക്ഷിക്കും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോയി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദീനിൽ ഇജ്ജത്തുള്ളവരായിക്കൊണ്ട് അതിൻ്റെ വിശ്വാസത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. തെറ്റിദ്ധാരണകൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി وعلى آله وصحبه وسلم تسليما كثيرا ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിശരീരം ജീവിതത്തിൽ പകർത്തി മുത്തഖികളായി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്രയധികം ശാസ്ത്രീയമായ രംഗത്ത് പുരോഗതിയും പഠനവും അതേപോലെ തന്നെ മനനവും ചിന്തയും ഒക്കെയുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ വലിയ പുരോഗതി ഒക്കെയുണ്ട് എന്ന് നമ്മൾ വലിയ അവകാശവാദങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട്. ആ കേരളത്തിലാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെ പറയുമ്പോൾ ചില പത്രങ്ങളും മാധ്യമങ്ങളിലൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മതത്തെ കൊച്ചാക്കാൻ വേണ്ടിയാണ് ഒന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇത്രയധികം പുരോഗതി ശാസ്ത്ര സാങ്കേതിക രംഗത്തും പഠന രംഗത്തൊക്കെ ഉണ്ടായിട്ടും എന്നിട്ടും ഈ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെയാണല്ലോ മനുഷ്യനുള്ളത്, കേരളക്കാരുള്ളത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യം. അതിൻ്റെ ഒരു അവർ ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ഇസ്ലാമിനെയും ഈ വിശ്വാസവും ആചാരവും പടച്ചോനും റസൂലുള്ളയും മുഹമ്മദ് നബിയും അതിനനുസരിച്ചുള്ള ജീവിതവും ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്, മനസ്സിലായില്ലേ? എന്നാൽ ഈ ചോദിക്കുന്ന ഈ പത്രമാസികകളും അതേപോലെ തന്നെ ചാനലുകളൊക്കെ നടത്തുന്ന അവരുടെ പത്ര കോളങ്ങളിലും അതേപോലെ തന്നെ ചാനലുകളിലൊക്കെ വരുന്നൊരു സംഗതികളുണ്ട്. എന്താണത്? വലിയ ഒരു പത്രത്തിലൊരു കോളം മുഴുവൻ രാശിയാണ് നക്ഷത്രഫലം. നക്ഷത്രഫലം അതേപോലെ തന്നെ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളുടെ അവരുടെ ഭാവി ഇങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ ഇന്നതിങ്ങനെയായിരിക്കും. അത് കൊടുത്തുകൊണ്ട് ഇന്നും ഈ പറയുന്ന പത്രമാധ്യമങ്ങൾ വീണ്ടും സമ്പത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഈ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാശുണ്ടാക്കാനുള്ള വഴികളാവുമ്പോൾ വലംപിരി ശങ്കും അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാക്കാനുള്ള മറ്റുള്ള സംവിധാനങ്ങളും അതേപോലെ തന്നെ നക്ഷത്ര രാശി നോക്കിയിട്ടുള്ള നക്ഷത്ര ഫലങ്ങളും ഒക്കെ പത്രങ്ങളിൽ അടിച്ചു വിറ്റ് അവർ നല്ല സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഈ അന്ധവിശ്വാസങ്ങളും രാശി നോക്കലും കൈനോക്കലും കണക്കൻ്റെ അടുക്കൽ പോകലും അതേപോലെ തന്നെ തൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവും അറിയാൻ വേണ്ടി മുസ്ലിയാരുടെ അടുക്കലും തങ്ങളുടെ അടുക്കലും പോകുന്നതും ഇസ്ലാമുമായി വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ് ഒരു മനുഷ്യൻ്റെ കദറുള്ളത്. അള്ളാഹു കദറാക്കിയിട്ടുണ്ട്. ആ കദർ ഭാവിയിലുള്ള നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അത് കൈനോട്ടക്കാരൻ്റെ അടുക്കലോ അല്ലെങ്കിൽ മറ്റാരുടെയും ജോത്സ്യൻ്റെ അടുക്കലോ അല്ലെങ്കിൽ ഒരു തങ്ങളുടെയോ ബീവിയുടെ അടുക്കൽ പോയി അവർ പറയുന്നതിനനുസരിച്ച് അതിൽ പ്രയാസമുണ്ട്, ഇന്ന ഭാവിയിൽ എന്തോ പ്രശ്നമുണ്ട്, മക്കൾക്കെന്തോ പ്രശ്നം വരാനുണ്ട്, ധനനഷ്ടം വരാനുണ്ട്, ബിസിനസ് തകരാനുണ്ട്, അപ്പോൾ തന്നെ ആകെ ടെൻഷനായി ബേജാറായി, ഇനി അതിനെന്താ ഒരു മറുമരുന്ന്? മറുമരുന്നൊക്കെ ഉണ്ട്. ഒരു 10,000 രൂപ തന്നാൽ ഇതിലൂടെ വേറൊരു ഒരു സിഹിർ നടത്തിയാൽ അല്ലെങ്കിൽ ഒരു ഗൂഢോത്രം നടത്തിയാൽ ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ മതത്തിൻ്റെയും പുരോഹിതന്മാരായ ആളുകൾ അവർ സമ്പത്ത് പാവപ്പെട്ട മനുഷ്യന്മാരുടെ സമ്പത്ത് തിന്നാണ് ലേ. ഇതിലെന്താണ് സഹോദരന്മാരെ സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിലെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖദറിലുള്ള വിശ്വാസം. അപ്പൊ ഏതോ ഒരു കണക്കനോ കൈനോട്ടക്കാരനോ തങ്ങളോ ബീവിയോ പറയുന്നതിനനുസരിച്ച് തൻ്റെ ഭാവി അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ച് അതിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭയപ്പെടുകയാണെങ്കിൽ ഒരു മനുഷ്യൻ അവൻ ഖദറിൽ വിശ്വാസമില്ലാത്തവനാണ്, അഥവാ ഈമാൻ കാര്യങ്ങൾ ശരിയാവാത്തവനാണ്. ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ അവന് ഒരു നല്ല കാര്യത്തിന് തീരുമാനിച്ചിറങ്ങിയതാണ്. ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടി, അതോടുകൂടി അവൻ യാത്ര ക്യാൻസൽ ചെയ്തു.
അവനെന്ത് മനസ്സിലാക്കണം? അതോടുകൂടി ആ കറുത്ത കൊച്ചിക്ക് എന്നേക്കാൾ കൂടുതൽ തിരക്കുള്ള ഇതുകൊണ്ടാണ് പൂച്ച ഓടിപ്പോയത് എന്നാണ് അവൻ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവിടെ എന്തോ അശുഭലക്ഷണം കാണുന്നു. ഒരു പുതിയ വാഹനമെടുത്തു, അതെന്തോ ഒന്ന് വരുതി തട്ടി അശുഭലക്ഷണം കാണുന്നു. വാഹനം വിൽക്കുന്നു, കന്നിമൂലയിലാണ് ഇന്നതുള്ളത് എന്ന് ആരോ പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് എടുത്ത വീടിന്റെ ഒരു ഭാഗം 10 ലക്ഷം ഉപയോഗിച്ച് അത് പൊളിച്ചു മാറ്റി അത്രയധികം ധനനഷ്ടം വരുത്താൻ. കാരണം ഇന്ന ആള് പറഞ്ഞു, അള്ളാഹ് പറഞ്ഞതാണോ? അല്ല. ഇങ്ങനെ സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിൽ തന്നെ ഖദറിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ വിശേഷം. ഈ വിഷയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇയാഫത വത്തർക വത്തീറത മിനൽ ജിബ്തി, അഥവാ അൽ ഇയാഫ, ഇയാഫത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷി ശകുനം നോക്കുന്ന പ്രവർത്തനം, അഥവാ മക്കയിലെ മുശ്രിക്കുകളിലും മുശ്രിക്കുകളിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അവർ നല്ല കാര്യം തീരുമാനിച്ചാൽ അവർ പക്ഷിയെ മുകളിലേക്ക് പറത്തും, അത് വലത്തോട്ടാണ് പാറിയതെങ്കിൽ ചെയ്യാമെന്നവർ തീരുമാനിക്കും, ഇടത്തോട്ടാണെങ്കിൽ അശുഭ ലക്ഷണമാണ് ചെയ്യാൻ പാടില്ല, അവർ നിർത്തിവെക്കും. കാരണം എന്താണ്? അത് ആ പ്രവർത്തനം നല്ലതിലേക്കാവൂല, ശകുനം നോക്കലാണത്. ഇന്നുണ്ടോ? അത് ഇന്നില്ല, പക്ഷെ ഇന്ന് മറ്റു രീതികളിലുണ്ട്. പക്ഷിയായതുകൊണ്ടല്ല പ്രശ്നം, ശകുനം നോക്കുന്നതിലാണ് പ്രശ്നം. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, തുറക്ക്, തുറക്കെന്ന് പറഞ്ഞാൽ മണ്ണിലിങ്ങനെ വരച്ചിട്ട് കവടി നിരത്തി നോക്കി ഭാവി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നക്ഷത്ര ഫലം പറഞ്ഞു കൊടുക്കുക, ഇന്ന നക്ഷത്രം അവിടെ ആയതുകൊണ്ട് ഇന്ന രീതിയിലാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നു, അവർ പറഞ്ഞനുസരിച്ച് ചെയ്യുന്നു, അതിനെ മറുമരുന്നുകൾ ചെയ്യുന്നു അല്ലേ. എവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ ആളുകളുടെ വിശ്വാസം? ഒത്തീറത്ത് ശകുനം നോക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെല്ലാം ജിബിത്തിൽപ്പെട്ടതാണ്, ശൈത്താനിന്റെ പ്രവർത്തനങ്ങളാണ്, കുഫറിന്റെ പ്രവർത്തനങ്ങളാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, മനികതബസ ശുഅബതം മിനൻ നുജൂമി, നക്ഷത്രഫലം നോക്കുക, രാശിമണ്ഡലങ്ങളെ നോക്കി കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ അവൻ സിഹറിന്റെ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്, അഥവാ സിഹർ എന്ന് പറഞ്ഞാൽ 7 മഹാപാപത്തിൽ രണ്ടാമത്തതായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അത അർറാഫൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു ലം തുഖബലഹു സലാത്തുൻ 40 യൗമൻ. ഒരു കാഹിനിന്റെ, ജോൽസിന്റെ, കൈനോട്ടക്കാരന്റെ അടുക്കൽ പോയിട്ട് ഒരാൾ കൈ നോക്കി, അല്ലെങ്കിൽ കവിട നിരത്തി നക്ഷത്രഫലം നോക്കി, അങ്ങനെ ഭാവി അറിയാനുള്ള ഒരു പ്രവർത്തനത്തിന് പോയാൽ തന്നെ, എന്നിട്ട് അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട ദീനിൽ അവിശ്വസിച്ചവനാണ്. ഓ മുസ്ലിമാന്ന് അറിഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട, ഓന്റെ പേര് മുഹമ്മദോ അബൂബക്കറായിരിക്കും. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാം ദീനിലെ ഏറ്റവും വലിയ തൂണായിട്ട് ഖദ്റ് പഠിപ്പിച്ചിട്ട് ആ ഖദ്റ് വിശ്വാസമില്ലാതെ മറ്റാരെങ്കിലും പറയുന്നതിനനുസരിച്ച്, ഏതെങ്കിലും മുസ്ലിയാരോ തങ്ങളോ കൈനോട്ടക്കാരനോ കാഹിനോ ജ്യോത്സ്യനോ പറയുന്നതിനനുസരിച്ച് ബേജാറായി സമാധാനപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ്. എന്താ റസൂലുള്ള പഠിപ്പിച്ചത്? പഠിച്ചോനെ, ലാമാനിലി മാഅതൈത, നീ തന്നത് തടയാൻ ആരുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യം തന്നിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചിരുന്ന ഖൈറും ബർക്കത്തും തീരുമാനം തടയാൻ ആർക്കും സാധിക്കില്ല. അത് മറ്റോ സീറ ഇതാണ്, മറ്റേ ഇവര് ചെയ്താണ്, ഗൂഢോത്രം ചെയ്താണ്, അത് ഇങ്ങനെ ഉണ്ട്, ആ നക്ഷത്രം അവിടെ ആയതുകൊണ്ട്, ഈ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇനൊരു പരീക്ഷണാർത്ഥം ഒരു ബുദ്ധിമുട്ട് തരാൻ തീരുമാനിച്ചു, എന്നാ എനിക്ക് തടുക്കാൻ പറ്റുമോ? തടുക്കാൻ പറ്റൂല. അതാ നിസ്കരിച്ചു, 5 വക്ത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മുഅ്മിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അർത്ഥം അറിയണ്ടോ? എന്തെങ്കിലും പറയുന്നതിന്റെ അർത്ഥം അറിയണ്ടോ? അതെങ്ങനെ പറയാന്നല്ലാതെ എന്തായി പറയുന്നത്, എന്തായി ചൊല്ലുന്നത് എന്ന് അറിയണില്ല അല്ലേ. റസൂൽ എന്ന് പറഞ്ഞു മറ്റൊരു ഹദീസിലൂടെ, ലാ അദ്വ വലാ തീറത്ത വലാ ഹാമത്ത വലാ സഫ്ര, അഥവാ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു, രോഗം തന്നാലെ പകരും അള്ളാന്റെ തീരുമാനമില്ലാതെ, കദറില്ലാതെ. ആ വിശ്വാസം അള്ളാന്റെ റസൂൽ തിരുത്തി കൊടുത്തു. പക്ഷി ശകനമില്ല എന്ന് പറഞ്ഞു. വലാ ഹാമത്ത, ഹാമത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂമത്തു, ഭൂമത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം നമ്മൾ പറയില്ലേ മൂങ്ങ, മൂങ്ങ, അത് ശബ്ദമുണ്ടാക്കി വീടിന്റെ അടുത്തോ വീടിന്റെ അടുത്തുള്ള മരച്ചില്ലകളിലോ വന്ന് ശബ്ദമുണ്ടാക്കി അത് ഒച്ചയുണ്ടാക്കി അത് കൂക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മരണമുണ്ടാകും, ഹലാക്ക് ഉണ്ടാകും, നാശമുണ്ടാകുമെന്ന് വിശ്വാസം. നാട്ടിൽ ഇപ്പോഴും ഉണ്ടതൊക്കെ, കൂമ കൂകിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പക്ഷികൾ കൂകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂറിയിട്ടുണ്ടെങ്കിൽ, കാക്ക കുറുകിയിട്ടുണ്ടെങ്കിൽ വിരുന്നേര് വരും,
ഇതിലൊക്കെ ഭാവി കാണുന്ന ആളുകൾ. ഇത് നിസ്സാര കാര്യമാണോ? അള്ളാഹിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ദീനായിട്ട് പഠിപ്പിച്ച കാര്യമാണത്, വിശ്വാസപരമായ കാര്യമാണത്, നിസ്സാരമായ വിഷയമല്ല. അപ്പോ ഒരു മൂങ്ങ വന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ സമ്പത്തിൽ, എന്റെ ബിസിനസ്സിൽ അലാക്കുണ്ടാകും, നാശം ഉണ്ടാകും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല. കേവലം കാനേശിമാരും മാപ്പിളായി ഇസ്ലാം മുസ്ലിം മാപ്പിള ഓഫീസെ ഇങ്ങനെ ജീവിച്ചാണ് മരിച്ചുപോയ സ്വർഗം തരുന്നല്ല പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണം. അതേപോലെ തന്നെ നമുക്ക് കാണാം വല സൊഫറ, സൊഫറുമില്ല. സൊഫർ എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം അത് അറബിയിലെ ഒരു മാസമാണ്, സൊഫർ, സൊഫർ മാസം. അപ്പൊ എന്ത് സൊഫർ മാസവും ഇല്ല എന്ന് പറഞ്ഞത്? മക്കയിൽ മുശ്രിക്കൾ വിശ്വാസം ഉണ്ടായിരുന്നു സൊഫർ മാസത്തിൽ നല്ല കാര്യമൊന്നും ചെയ്യാൻ പാടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, വീട് കൂടിയിരിക്കാൻ പാടില്ല, നല്ലൊരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല, നല്ലൊരു ഒട്ടകത്തൊക്കെ വാങ്ങാൻ പാടില്ല എന്നവർക്ക് വിശ്വാസം. എന്താ അശുഭ ലക്ഷണമാണ്. റസൂലുള്ള പറഞ്ഞു ഇല്ല, എല്ലാ ദിവസവും നല്ലതാണ്. പല പല മർക്കസുകളുടെയും കലണ്ടറുകളിൽ കാണാം ഇന്ന ദിവസം നഹ്സാണ്, അതാണ് ഈ സംഭവം, നഹ്സ് തീരുമാനിക്കുന്നു. ഇപ്പോഴും ഉണ്ട് ആഴ്ച, മാസത്തിലെ എല്ലാ ബുധനാഴ്ചയും നഹ്സാണ്, ഇന്നത് പാടില്ലാത്തതാണ് ല്ലേ. അതെല്ലാം കുഫ്റിന്റെ പ്രവർത്തനമാണ്, ശിർക്കൻ പ്രവർത്തനങ്ങളാണ്, ജൂതന്റെ പ്രവർത്തനങ്ങളാണെന്ന് അഹ്ലു സുന്നാ വൽ ജമാഅയുടെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ അള്ളാഹുവിൽ നിന്നല്ലാതെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ എന്തെങ്കിലും ഒരു ഐശ്വര്യം പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ അള്ളാഹ് തന്ന് തടയാൻ വേണ്ടി മറ്റെന്തെങ്കിലും പ്രവർത്തനം ചെയ്യുക എന്നുള്ളതും ഇസ്ലാമല്ല, ഇസ്ലാമുമായതൊരു യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസ കാര്യങ്ങളും കർമ്മകാര്യങ്ങളും കൃത്യമായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും, നമ്മുടെ മക്കളിലും, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരിലുമെല്ലാം ഖൈറും ബർക്കത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറക്കുമാറാവട്ടെ. അള്ളാഹു തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യായി മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് വ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.